ഹലോ അച്ഛന്മാരെ, പാലക്കാടൻ പെറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോട്ട്വെല്ലറിനെ ഇന്ന് ഒരുപാട് പേർ വളർത്തുന്നുണ്ട്. എന്നാൽ റോട്ട്വെല്ലറിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്ന് നിലവിലുമുണ്ട്. ഇതിൽ ചില തെറ്റിദ്ധാരണകൾ തീർത്തു തരാനാണ് ഈ വീഡിയോ. ഇതിലൊന്ന്, ഓണറെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന നായ വിഭാഗമാണ് റോട്ട്വെല്ലർ എന്നതാണ്. നല്ല സ്നേഹത്തോടെയും നല്ല പരിചരണത്തോടെയും വളർത്തിയാൽ ഒരു നായ വിഭാഗവും ഓണറെ അറ്റാക്ക് ചെയ്യില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പൊതുവെ കുറച്ച് അഗ്രഷൻ കൂടുതലുള്ള നായ വിഭാഗമാണ് റോട്ട്വെയിലർ. അതിനുള്ളവയ്ക്ക് ഇതിനനുസരിച്ചുള്ള ട്രെയിനിങ് നൽകേണ്ടതാണ്. ഇത് നൽകാൻ കഴിയുമെങ്കിൽ ഓണറെ സ്വന്തം ജീവൻ കളഞ്ഞും ഇവ സംരക്ഷിക്കും. രണ്ടാമത്തെ മിഥ്യാധാരണ, റോട്ട്വെയിലറിൻ്റെ ഒപ്പം മറ്റു പെറ്റ്സിനെ വളർത്താൻ കഴിയില്ല എന്നതാണ്. പൊതുവെ ഒരു അഗ്രഷൻ ഉണ്ടാകുമെങ്കിലും ചെറുപ്പത്തിലെ ഇവയുടെ കൂടെ വളർത്തുന്നതോടുകൂടി അത് നമുക്ക് പരിഹരിക്കാം. എന്നാൽ രണ്ടും മെയിൽ ഡോഗുകളാണെങ്കിൽ ചിലപ്പോൾ അഗ്രഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത് ഒരു തെറ്റിദ്ധാരണ, കുട്ടികളെയെല്ലാം റോട്ട്വെയിലർ അറ്റാക്ക് ചെയ്യുമെന്നതാണ്. കഴിയുന്നതും തൻ്റെ ഓണറിൽ നിന്ന് നല്ല സ്നേഹവും പരിചരണവും ലഭിക്കുന്ന ഒരു നായ വിഭാഗമാണെങ്കിൽ, അതേത് നായ വിഭാഗമാണെങ്കിലും കുട്ടികളെയും മറ്റും കെയർ ചെയ്യുവാനേ നോക്കുകയുള്ളൂ. എന്നാൽ ഒരു ഡോഗിനടുത്ത് പോകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെന്ന് കുട്ടികളോടും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത്, ഡോഗിനെ വേദനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അത് തിരിച്ച് കടിക്കുക തന്നെ ചെയ്യും. ഇതിനാൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെയാണ്. നാലാമത്തേത്, റോട്ട്വെയിലർ കടിച്ചു കഴിഞ്ഞാൽ അതിനെ കടി വിടുവിക്കാൻ കഴിയില്ല. ഇത് പണ്ട് മുതലേയുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. റോട്ട്വെയിലർ കടിച്ചു കഴിഞ്ഞാൽ മറ്റു നായ്ക്കളെ പോലെ കടിയിൽ നിന്ന് വിടുവിക്കാൻ കഴിയില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം റോട്ട്വെയിലർ കടിച്ചാൽ കടി വിടാതിരിക്കാൻ ശ്രമിക്കും എന്നതാണ്. അത്രയും അഗ്രഷനുള്ള നായ വിഭാഗമാണ് ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലാതെ ചിലർ പറയുന്ന പോലെ ഡോഗിൻ്റെ പല്ല് ഉള്ളിലേക്ക് വളഞ്ഞു എന്നതുകൊണ്ടൊന്നുമല്ല. ഡോഗോയും പിറ്റ്ബുള്ളുമെല്ലാം ഇത്തരത്തിലാണ്, കടിച്ചാൽ കടിവിടില്ല. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും. പല പിറ്റ്ബുള്ളുകളും ട്രെയിനിങ്ങിൽ പല സ്ഥലത്തും തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നത് കാണാൻ കഴിയും. ഇനി പലരുടെയും റോട്ട്വെല്ലറിനെ കുറിച്ച് വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ് സിംഗിൾ ഓണർ ഡോഗ്. റോട്ട്വെയിലർ ഒരിക്കലും ഒരു സിംഗിൾ ഓണർ ഡോഗല്ല. അതിൻ്റെ സാഹചര്യമാണ് അങ്ങനെ ആക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ, ഒരു ഡോഗിനെ വളർത്തുന്നത് ഒരു ഫാമിലിയിലെ ഒരാളോ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളോ ആണെങ്കിൽ ഇത് സിംഗിൾ മാൻ ഡോഗായിരിക്കും. ചെറുപ്പം മുതലേ ഇവയ്ക്ക് വളർത്തുന്ന ആളെ മാത്രമേ പരിചയമുണ്ടാകൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കണ്ടാൽ ഇവർ അഗ്രഷനാകും. എന്നാൽ നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്ത് കുടുംബത്തിലെ എല്ലാവരുമായി ഇടപഴകി വളർത്തുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, റോട്ട്വെയിലർ മോശമാവുന്നത് മോശമായ നായ്ക്കളെ കൊണ്ടല്ല, മോശമായ ഓണേഴ്സിനെ കൊണ്ടാണ്. റോട്ട്വെയിലറിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.